എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയിലാണ്. ഞാൻ ഇന്ന് നിങ്ങളെ ഈ കാണുന്ന വീടാണ് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത്. അതായത് 16.5 സെൻറ് സ്ഥലത്ത് 4000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് അടങ്ങുന്ന അതിൻ്റെ അകത്തെ കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആലുവയിൽ എന്ന് പറയുമ്പോൾ എടയപ്പുറം എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതായത് നമുക്ക് ഈ ഫ്ലഡിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പരിസരത്ത് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ, അതായത് സ്വന്തമായി താമസിക്കാൻ വേണ്ടി പണിത വീടാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം 16.5 സെൻറ് സ്ഥലത്ത് ഒരിക്കലും 4000 സ്ക്വയർ ഫീറ്റ് വീടൊന്നും ആരും വിൽക്കാൻ വേണ്ടി പണിയില്ല എന്ന് നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ നമുക്ക് ഈ വീടിൽ നിന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാണുന്ന വീടാണ് നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഈ റോട്ടിൽ നിന്ന് തുടങ്ങാം. ഇത് ശരിക്കും റോഡ് നല്ല ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് തന്നെയാണ്. നമ്മുടെ പരിസരമൊക്കെ കണ്ടാൽ തന്നെ നല്ല അത്യാവശ്യം നല്ല റെസിഡൻസ് ഏരിയ തന്നെയാണ്. കൂടാതെ നമുക്ക് ഇവിടുന്നാണ് ഈ മതിൽ തുടങ്ങുന്നത്. കരിങ്കല്ലിൽ തന്നെയാണ് പണിതിരിക്കുന്നത് ഈ മതിലെല്ലാം. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ഒരു കാണാം ഗേറ്റുകൾ. നമുക്ക് അങ്ങോട്ട് ആ ഭാഗത്ത് നിന്ന് തുടങ്ങാം. നല്ല കരിങ്കല്ലിൽ തീർത്ത എനിക്ക് ഇന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് പോളിഷ് ചെയ്താൽ മതി. ഇവിടെ നിന്ന് നോക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ ഒരു ഗേറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തൊരു ഗേറ്റ് ഉണ്ട്, നമുക്ക് നടന്നു പോകാനായിട്ട് ഇവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് മെയിൻ ഗേറ്റ് അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഗേറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് മൊത്തം 16.5 സെൻറ് സ്ഥലമാണ് ഇവിടെ വരെ ഗേറ്റ് ഉണ്ട്. ഇതിൻ്റെ മതിൽ ഈ ഭാഗം വരെ ഉണ്ട്. റോഡ് ഇങ്ങനെ അവിടെ പോകാം. അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ, മാവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറാം. മുറ്റത്തൊക്കെ ശരിക്കും നെറ്റിൽ വിരിച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. 16.5 സെൻറ് സ്ഥലമുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് വലത് വശത്ത് ഇതേപോലെ തന്നെ മാവുകളൊക്കെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ തെങ്ങും തൈ നട്ടിട്ടുണ്ട് ചിലത്. പിന്നെ ഇവിടെ അങ്ങനെ ഇവിടെ ഒരു മാവുണ്ട്, മാങ്ങണ്ടവണാണ്. അങ്ങനെ പല മരങ്ങളും ഇവിടെ ഉണ്ട്. നമുക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ. അവർ കയറിയപ്പോൾ തന്നെ ഈ ഭാഗത്തൊക്കെ നല്ല തണുപ്പുണ്ട്. നല്ല ഒരു നമുക്ക് വീട് ഇതാണ്. ശരിക്കും തേക്കിൽ തന്നെ പണിതിരിക്ക് തീർത്തേക്കണ വീടാണ്. കണ്ടാൽ നമുക്കറിയാൻ പറ്റും ഫുൾ തേക്കിലാണ് ഈ പാനലൊക്കെ ചെയ്തിരിക്കുന്നത്. വലിയ സിറ്റ് ഔട്ടാണ്. അവിടെ തെങ്ങ് നല്ല തേങ്ങ ഉണ്ടാവണ തേങ്ങൊക്കെ ഉണ്ട്. സൂപ്പർ തെങ്ങാണ്, ചെറിയ തെങ്ങാണ് ഉണ്ടാകുന്നത്. നമുക്ക് അവിടെ നല്ല സ്പേസ് ഉണ്ട്. നല്ല സ്ഥലമാണ് കേട്ടോ. നല്ല കാറ്റും നല്ല തണുത്ത ഏരിയ ആണ്. അതുപോലെ ഇവിടെ മാവ് വേറെ ഉണ്ട്. സിറ്റൗട്ടൊക്കെ വലിയ സിറ്റൗട്ടാണ് കേട്ടോ. ഇത്ര ആൾക്കാർ വന്നാലും ചേർത്തിരിക്കാനുള്ള നല്ല സിറ്റൗട്ടാണ്. മുറ്റമൊക്കെ നല്ല നല്ല ഒരുപാട് മുറ്റമുണ്ട്. മാവ് ആ ഫ്രണ്ടിൽ ആ സൈഡിലും മാവ് നിൽക്കുന്നുണ്ട്. നല്ല എൻ്റെ ഡോറൊക്കെ നല്ല ഡോറാണ് കണ്ടോ. സിംഗിൾ ഡോറാണെങ്കിലും നല്ല തേക്കിൽ തീർത്തിരിക്കുന്ന നല്ല ഡോർ തന്നെയാണ്. ഫുള്ള് തേക്കാണ്, തേക്ക് പാനലിൽ ചെയ്തേക്കുന്നത്. പൈസയിലായിട്ട് ഇത്രയേ സ്ഥലം ഇങ്ങനെ ഉണ്ട്.
വലിയ പഴക്കമൊന്നുമില്ല. അവർ കൂടി വന്ന ഏറ്റവും കൂടി ഒരു 6 വർഷം പഴക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു പേരക്ക മരന്നിട്ടുണ്ട്, പേരക്ക ഉണ്ടായിട്ടുണ്ട്. അവിടെ തന്നെ വേപ്പില, ഇവിടെല്ലാം ഫുൾ കരിങ്കല്ലിലാണ് പണിതേക്കുന്നത്. മതിലെല്ലാം നല്ല സേഫ്റ്റിയാണ്. ഇവിടെ ഒരു അങ്ങോട്ട് നടന്നു പോകാനായിട്ടൊരു ഇത് കെട്ടിയിട്ടുണ്ട്. അലക്കുകല്ലുണ്ട്, അതുപോലെ പുറത്ത് ബാത്റൂം ടോയ്ലറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കറങ്ങി വരാം. ഉണ്ടോ ടോയ്ലറ്റും ബാത്റൂമൊക്കെ ഉണ്ട്. നല്ല സ്ഥലമുണ്ട് കേട്ടോ. 16.5 സെൻറ് സ്ഥലമാണ്. ഫുള്ള് കരിങ്കല്ലാണ്, വേണ്ട കരിങ്കല്ലിലാണ് പെട്ടി കിടക്കുന്നത്. കാരണം സ്വന്തമായിട്ട് താമസിക്കുന്ന തന്നെയാണ്. കാരണം ഇവിടെ ഒരു തെങ്ങുണ്ട്, ഒരു തെങ്ങുണ്ട്. ഇവിടെ നല്ലൊരു കിണറുണ്ട്, നല്ല സൂപ്പർ വെള്ളമാണ്, വലിയ കിണറാണ്. ഇതാണ് ഇതന്നെ നമ്മൾ അവിടുന്ന് കയറിയ ഭാഗം. നമുക്ക് ആ സൈഡിലും ഇതേപോലെ തന്നെ കുറേ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഫുള്ള് കരിങ്കല്ല് കെട്ടി സൈഡൊക്കെ കെട്ടിയാണ്. തെങ്ങുണ്ട് ഇവിടെ, നമ്മുടെ മാവൻ തൈ ഉണ്ട് ഇവിടെയൊക്കെ. ഇവിടെ ഒരു തെങ്ങ് നിൽപ്പുണ്ട്. അവിടെ ഒരു പ്ലാവ് നിൽപ്പുണ്ട്. നല്ല സൂപ്പർ വെള്ളമാണ് കേട്ടോ. വെള്ളം കാണാവുന്ന വെള്ളം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇതേപോലെ ഇതേപോലെ നല്ല മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. നല്ല ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് മരങ്ങളാണ്. അതുപോലെ തന്നെ നല്ലൊരു മാവ് എടുപ്പുണ്ട്. മാങ്ങ ഉണ്ടാവുന്നൊരു മാങ്ങ ആണ് ഈസായിട്ട്. അതിൻ്റെ മുകളിൽ ഇതേപോലെ ഡിസൈനൊക്കെ ഉണ്ട്. ഇവിടുന്ന് ലിവിങ് റൂമിലേക്കാണ് കയറുന്നത്. ലിവിങ് റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം അത് വേണം പറയാൻ പറ്റും. കച്ചവട വീടല്ല ഇത്, കാരണം നല്ല രീതിയിൽ പണിതിരിക്കുന്ന നല്ല മൊത്തം ഫുൾ തേക്കാണ് ഈ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല വീട് തന്നെയാണ്. ഇന്ത്യയിൽ വർക്കെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കിത് വിസിറ്റിംഗ് റൂമാണ്. ഇനി നമുക്കിവിടുന്ന് ഡൈനിങ് ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഇന്ത്യയിൽ വർക്കുകളെല്ലാം നല്ല രീതിയിൽ തന്നെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ട് ഇതേപോലെ വാശേരി കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. പോയിരിക്കുന്നത് അപ്പൊ ഇത് കൂടാതെ തന്നെ നമുക്ക് ബെഡ്റൂം 2 എണ്ണം താഴത്തുണ്ട്. അപ്പൊ ഇതാണ് ഒരു ബെഡ്റൂം, ഇതാണ് ഒരു ബെഡ്റൂം. എല്ലാം വലിയ ബെഡ്റൂം തന്നെയാണ് കേട്ടോ. കാരണം 4000 സ്ക്വയർ ഫീറ്റാണ് മൊത്തം. അപ്പോൾ
അതുപോലെ തന്നെ വാർഡ്രോബൊക്കെ നല്ല രീതിയിൽ തന്നെയുള്ള മൊത്തം മൾട്ടിപ്പിൾ തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് ബാത്റൂം. അത് ലൈറ്റ് ഇട്ടിട്ടില്ല. രണ്ടാമത്തെ ബെഡ്റൂം, രണ്ടാമത്തെ ബെഡ്റൂമിലാണ്. വാട്ടറൊക്കെ നല്ല വലിയ നല്ല വാട്ടറൊക്കെ തന്നെയാണ്. മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ഇവിടെ തന്നെ ഒരു ഇങ്ങനൊരു സംവിധാനം കൂടിയുണ്ട്. ഈ ഹാളിൽ നിന്ന് തന്നെ, ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെ നമുക്ക് നേരെ ഇങ്ങനെ ഇവിടെ ശരിക്കും ഇരിക്കാനൊക്കെ ആയിട്ട് ഈ ഡോറ് പുറത്തേക്കുള്ളതാണ്. നമുക്ക് ബാക്ക് സൈഡിലേക്ക് തുറക്കാനുള്ള ഒരു ഡോറാണ്. വേണമെങ്കിൽ തുറക്കാം. പുറത്തേക്ക് നമ്മൾ പുറത്ത് കണ്ടിരുന്നു, എല്ലാം കണ്ട ഭാഗമാണ്. ഇവിടെ ഒരു പ്രെയർ റൂമുണ്ട്. ഇവിടെ അതിനൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയുള്ള അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്രെയർ റൂമുണ്ട്. ഇത് ആർക്കാണെങ്കിലും, ഇപ്പോൾ മുസ്ലിംസിനാണെങ്കിലും ഏതൊരാൾക്കാണെങ്കിലും ഒരു പ്രെയർ റൂം ആവശ്യമാണ്. നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ തേക്കിൽ പണിതീർത്തിരിക്കുന്നതാണ്. മുസ്ലിംസിനാണെങ്കിൽ ഇത് തന്നെ ഉപകാരപ്പെടും, അല്ലാത്തവർക്ക് പിന്നെ ഇത് മാറ്റേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒന്നെടുക്കാനൊക്കെ ഉള്ളൊരു അതൊരു പൈപ്പും ഒരു ടാപ്പെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത്. പിന്നെ ഇവിടുന്ന് നമുക്ക് കിച്ചണിലേക്കാണ് നേരുക. കിച്ചണിലേക്ക് വരിക കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വർക്കുകൾ, ബോർഡ് വർക്കുകളെല്ലാം അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മണ്. അതുപോലെ തന്നെ ചെമ്മണിയുണ്ട്. ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. അത് കൂടാതെ ഇവിടെ സ്റ്റോർ റൂമുണ്ട് കേട്ടോ. സ്റ്റോർ റൂമുണ്ട്. അത്യാവശ്യ സാധനങ്ങളെല്ലാം വെക്കാനുള്ള സ്റ്റോർ റൂമുണ്ട്. പിന്നെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നതാണ്. ഇവിടുന്ന് നമ്മൾ പുറത്തോടെ കണ്ടിരുന്ന ഭാഗം തന്നെയാണ്. പുറത്തേക്കുള്ള ഡോറാണ്. മുകളിലേക്കൊന്ന് കയറാം. ഇതൊക്കെ ശരിക്കും തേക്കാണ്. ഈ കാണുന്നതെല്ലാം നല്ല തേക്കിൽ തീർത്തിരിക്കുന്ന വർക്കുകളാണ്. നല്ല രീതിയിൽ തന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് തേക്കിലാണ് തീർത്തിരിക്കുന്നത് വർക്കുകൾ. മൊത്തം ഡോറുകളും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കണ്ടറിയാൻ പറ്റും. ഈ കാണുന്ന ഡോറുകളെല്ലാം തേക്കാണ്, ഫുള്ള് തേക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ താഴത്ത് രണ്ട് ബെഡ്റൂം കണ്ടു, അതുപോലെ തന്നെ ഒരു പ്ലെയർ റൂം കണ്ടു, അതുപോലെ അത് ഡൈനിങ് ഹാള്. ഇനി നമുക്ക് ഇത് ഒരു ബെഡ്റൂമാണ്. ഇതെല്ലാം ഫുള്ള് തേക്കാണ് കേട്ടോ. ബെഡ്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ലൈറ്റുകളുടെ ഒക്കെ ചെറിയ വന്നിട്ടുള്ളൂ, ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വെളിച്ചത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് പ്രശ്നമാക്കണ്ട. കാരണം റൂമിലെല്ലാം കുറച്ച്
ലൈറ്റിൻ്റെ കുറവുണ്ട്, കാരണം ചെറിയ ചെറിയ ലൈറ്റുകളെല്ലാം പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുറവുകളൊന്നുമില്ല. ഇവിടെ നല്ലൊരു വാട്ടർ കൂടുതലുണ്ട്, വലിയ വാട്ടർപ്പാണ്, മൾട്ടിമീഡിയ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും ഒരു ബാത്റൂമാണ്, ലൈറ്റ്. എല്ലാം വലിയ ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഇതും ഒരു റൂമാണ്, നമുക്ക് വേണമെങ്കിൽ ബെഡ്റൂം ആക്കാം, ചെറിയ റൂമാണെന്നുള്ളൂ. അതല്ലെങ്കിൽ വല്ല ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്ക് കിടത്താനുള്ളൊരു റൂമാണ്, അല്ലെങ്കിൽ സ്റ്റേ റൂമാക്കാം. അത്യാവശ്യം ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ സ്റ്റഡി റൂം, ഇവിടെ ബാത്റൂം ഉണ്ട്, എൻ്റെ പേരിലൊരു ബെഡ്റൂം ആക്കാം ശരിക്ക്. അത്യാവശ്യം വലിപ്പമുള്ളൊരു റൂം തന്നെയാണ്. ഏതെങ്കിലും ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്കിവിടെ കിടത്താനുള്ള റൂമ് നല്ല സജീവ്. ഇത് ഒരു ഇങ്ങനൊരു ഇതുണ്ട് മുകളിൽ, ഇതേപോലെ തന്നെ നമ്മൾ താഴത്ത് കണ്ട പോലെ തന്നെ മുകളിലും ഇതേപോലെ ഒരു സംവിധാനമുണ്ട്. ശരിക്ക് ഹോം തിയേറ്ററൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു കണ്ടീഷനിൽ നല്ല രീതിയിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹോം തിയേറ്ററൊക്കെ വയ്ക്കാനുള്ള നല്ല രീതിയിൽ വർക്കുകൾ, ഇവിടെ എല്ലാം ചെറിയ സ്ട്രക്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇവിടുന്ന് ഇവിടെയൊക്കെ ചെറിയ സ്ട്രക്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഈ കഴിഞ്ഞാൽ ബാൽക്കണിയിലേക്കാണ്, നല്ലൊരു ശുദ്ധമായ കാറ്റ്, നല്ല കാറ്റും. ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ്, സ്പേസ്, നല്ല കാറ്റുണ്ട് അവിടെ. ഇതുപോലെയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ. അതുപോലെ നമുക്ക് ഇതുപോലെ ചെറിയ പുറകോള ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമ്മൾ താഴ്ത്ത് നോക്കിയപ്പോൾ ശ്രദ്ധിച്ചില്ല. ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്, അത്യാവശ്യം നല്ല വിശാലമായ സൗകര്യമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഫുള്ള് ശരിക്കും ജി സി ടി സ്കോയർ ട്യൂബിലൊക്കെ ആയിട്ടുള്ള വർക്കുകൾ ഫുള്ള് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് സൈഡിൽ ഇതുപോലെ ഗ്രില്ല് വെച്ച് ഫുള്ള് മറിച്ചിടുകയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഡ്രസ്സുകളെല്ലാം കഴുകിയിടാനും, അതുകൊണ്ട് താഴ്ത്തി ഇതുപോലുള്ള ഒരു ഗ്രിപ്പുള്ള നല്ല ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്ലഗ് പോയിൻ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഫുള്ള് ഗ്രാ. ഇതിട്ട് ഇതിൻ്റെ ടോപ്പിലൊക്കെ ശരിക്കും ഇതുപോലുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാൻ വേണ്ടി നല്ല കേജ് കൂടിയ ഇതിൽ തന്നെ ശരിക്കൊരു സ്റ്റെയർ പണിതിട്ടുണ്ട് മുകളിലേക്ക് കയറി പോകാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലുള്ള വീഡിയോകൾ പല ലൊക്കേഷനുകളായിട്ട് പല ബഡ്ജറ്റിൻ്റെ വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ശരിക്ക് എറണാകുളം ജില്ലയിൽ ആലുവയിലാണ്, ആലുവ എടയപ്പുറം എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ശരിക്ക്
ഫ്ലഡിൻ്റെ പ്രശ്നങ്ങളൊന്നും ഏക്കാത്തൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും. ഇത് മൊത്തം 16.5 സെൻറ് സ്ഥലമാണ്. 16.5 സെൻറ് സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ഷീറ്റ് ഡ്രസ് വർക്ക് കുറച്ച് ചെയ്തിട്ടുണ്ട്. അതടക്കം 4,198 സ്ക്വയർ ഫീറ്റാണ്. മൊത്തം ഈ വീട് 4,000 സ്ക്വയർ ഫീറ്റാണ്. പ്ലസ് ഒരു ഡ്രസ് വർക്കും കൂടി അവിടെ മുകളിൽ നമ്മൾ കണ്ടിരുന്നു. അത് അതോടുകൂടിയാകുമ്പോൾ 4,098 സ്ക്വയർ ഫീറ്റുണ്ട്. മൊത്തം ബെഡ്റൂമുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടു. അതുപോലെ തന്നെ നമുക്ക് പ്രെയർ റൂം, മറ്റുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹോം തിയേറ്ററിനുള്ള റൂമുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇത് മൊത്തം വലിയ അധികം ഇതൊന്നും ആയിട്ടില്ല. ഒരു നിസ്സാരം ഒരു 6 വർഷം മാത്രം പഴക്കമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബിൽഡർ, ഇതിൻ്റെ ഓണർ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ആദ്യം 1.25 കോടി രൂപയ്ക്കാണ് ചോദിച്ചത്. പക്ഷേ അതൊന്നും വേണ്ട, ഇപ്പോൾ 1.5 കോടി രൂപയാണ് ചോദിക്കുന്നത്. നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.